ദിസ് ഈസ് യുവർ ഡോക്ടർ സിൻസില കൺസൾട്ടന്റ് ഇൻ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. നാം എല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു സമയം നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ജനന തിരുനാളാണ് ക്രിസ്മസ് ആയിട്ട് നാം ആഘോഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു ഗർഭിണിക്ക് പ്രസവ സമയമായി എന്ന് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ തിരിച്ചറിയാൻ സാധിക്കും, അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെ കുറിച്ച് ഈ ക്ലാസ്സിൽ നമുക്കൊന്ന് കേൾക്കാം. ആദ്യമായി തന്നെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് പ്രസവ വേദന തന്നെ, രണ്ടാമത്തേത് അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് ലീക്ക് ആകുന്ന അവസ്ഥ, മൂന്നാമത്തേത് ബ്ലീഡിങ്. ഈ പ്രസവ വേദന എന്ന് പറയുന്നത് ഗർഭപാത്രം ചുരുങ്ങുന്നത് കൊണ്ടുള്ള ഒരു വേദനയാണ്, അല്ലെങ്കിൽ ഒരു യൂട്രൈൻ കൺട്രാക്ഷനാണ് ഈ ലേബർ പെയിൻ ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് ഇത് ബാക്കിൽ നിന്നും ആരംഭിച്ച്, നടുവിൽ നിന്നും ആരംഭിച്ച് മുൻപിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന, ചിലപ്പോൾ കാലുകളിലേക്കും റേഡിയേറ്റ് ചെയ്യുന്ന ഒരുതരം വേദനയാണ്. സാധാരണയായിട്ട് ഇതൊരു നിശ്ചിത ഇടവേളകളിലാണ് വരുന്നത്. അതായത് ചിലപ്പോൾ ആദ്യം തന്നെ അരമണിക്കൂർ കൂടുമ്പോൾ ചെറിയ വേദന ഉണ്ടാകുന്നു, അതിൻ്റെ ഫ്രീക്വൻസി പതുക്കെ പതുക്കെ കൂടുന്നു. ഈ വേദന ചിലപ്പോൾ അരമണിക്കൂറിൽ നിന്നും 15 മിനിറ്റിലോട്ട് മാറുന്നു, അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ചെറിയ ചെറിയ വേദന ഉണ്ടാകുന്നു. ഓരോ 10 മിനിറ്റും ഒരു 15 മുതൽ 20 സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻ വയറിലോ നടുവിലോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ എത്തേണ്ട സമയമായി എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് ലീക്ക് ആവുന്നതാണ്. നമുക്കറിയാം കുഞ്ഞ് അമ്മ്യൂണിറ്റി സാക്കിലാണ് കിടക്കുന്നത്. പ്രസവ സമയമാകുമ്പോൾ ഈ ഒരു അമ്മ്യൂണിറ്റി മെംബ്രെയിൻ പതുക്കെ റപ്ചർ ആകുന്നു, അതിൽ നിന്നും അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് പതുക്കെ ലീക്ക് ആകുന്നു. ഇത് വളരെ സ്കാൻഡി ആയിട്ട് അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് ലീക്ക് ആവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് അധികമായിട്ട് ലീക്ക് ആവുന്നതാണ്. എന്ത് തന്നെയായാലും അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് ലീക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ എത്തിച്ചേരേണ്ടതാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്, അല്ലെങ്കിൽ രക്തസ്രാവമാണ്. നമുക്കറിയാം ഗർഭകാല സമയത്ത് ഗർഭാശയ മുഖം ഒരു മ്യൂക്കസ് പ്ലഗ് കൊണ്ടാണ് അടഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രസവത്തിൻ്റെ സമയം എത്തുമ്പോൾ ഈ ഒരു മ്യൂക്കസ് പ്ലഗ് പതുക്കെ അവിടെ നിന്നും വിട്ടുപോകുന്നു. ഇതോടൊപ്പം ചിലപ്പോൾ പിങ്ക് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഡിസ്ചാർജും കൂടെ വരുന്നു. ഇതിനെയാണ് ഷോ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ളൊരു ഡിസ്ചാർജ് യൂനിനാളത്തിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചേരേണ്ടതാണ്. സോ വിട്ടുവിട്ടുള്ള വയറുവേദന, അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് ലീക്ക് ആകുന്നു, ഒരു ചെറിയ രീതിയിലുള്ള ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസവ സമയമെടുത്തു എന്ന് മനസ്സിലാക്കി ഗർഭിണികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സൊക്കെ മറന്നു പോകാതെ കയ്യിൽ വയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ലേബർ റൂമിലുള്ള ഡോക്ടർ, ഡ്യൂട്ടി ഡോക്ടർ നിങ്ങളെ പരിശോധിക്കും. അതിനുശേഷം ഏത് സ്റ്റേജിലാണ് നിങ്ങളെന്ന് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സാധാരണയായിട്ട് ലേബർ എന്നൊരു പ്രോസസ്സ് കടന്നു പോകുന്നത് 3 സ്റ്റേജിലൂടെയാണ്, Stage 1, Stage 2, and Stage 3. ഇനി Stage 1 എന്ന് പറയുന്നത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു യൂട്രൈൻ കൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞു ഗർഭാശയ മുഖം ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം വികസിച്ച് വരുന്ന ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിലാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. മാക്സിമം മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട്, അതേപോലെ തന്നെ ഒരു മെഡിക്കൽ സപ്പോർട്ട് ഗർഭിണികൾക്ക് ലഭിക്കേണ്ട ഒരു സ്റ്റേജാണ് ഈ Stage 1 എന്ന് പറയുന്നത്. കമ്പാനിയൻഷിപ്പ് ഇൻ ലേബർ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് നിങ്ങളുടെ ഡെലിവറി എങ്കിൽ ആ സമയത്ത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ നിങ്ങളോടൊപ്പം വന്നു നിന്ന് ഈ ഒരു പെയിൻ പ്രോസസ്സിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സിസ്റ്റർമാർ, ലേബർ റൂമിലുള്ള നേഴ്സുമാരും നിങ്ങളെ ഈ സമയത്ത് കെയർ ചെയ്യുന്നതാണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ സാധാരണയായിട്ട് ക്ലിയർ ലിക്വിഡ് ഫുഡാണ് കൊടുക്കാറുള്ളത്. കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനെ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണമാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ അഡ്വൈസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു മെഷീൻ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു, അതോടൊപ്പം ഗർഭാശയത്തിൽ നിന്നുമുള്ള കോൺട്രാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു. ഇതിനെയാണ് കാർഡിയോടോക്കോഗ്രാഫി അല്ലെങ്കിൽ CTG എന്ന് പറയുന്നത്. ഈ മെഷീൻ്റെ സഹായത്തോടു കൂടി കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഈ ഒരു ലേബർ പെയിൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സമയത്ത് എപ്പിഡോറൽ അനൽജെസിയ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പെയിൻലെസ് ലേബറിൻ്റെ ഇഞ്ചക്ഷൻ സാധാരണയായിട്ട് ഫസ്റ്റ് സ്റ്റേജിലാണ് നൽകുന്നത്. ഗർഭാശയ മുഖം ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം വികസിച്ച് കഴിഞ്ഞാൽ ഗർഭിണിക്ക് ഒരു പുഷിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു മുക്കുന്ന ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
ഈ ഒരു അവസ്ഥയിൽ ആ ഒരു പേഷ്യൻറ്റിനെ ഈ ഒരു അവസ്ഥയിൽ ആ പേഷ്യൻറ്റിനെ അടുത്തൊരു റൂമിലോട്ട് കൊണ്ടുപോകാറുണ്ട്. സോ ഒരു ഗർഭാശയമുഖം ഒരു 10 സെൻറ്റിമീറ്ററോളം വികസിച്ച് ബേബി ഔട്ട് ആവുന്ന വരെയുള്ള സ്റ്റേജിനെയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ ബേബിയുടെ ഹെഡ് ആ ഒരു വൾവൽ ഔട്ട്ലെറ്റിൽ കാണാൻ സാധിക്കുന്ന ആ സമയത്ത് ഡോക്ടേഴ്സ് ആ ഒരു പെരിനിയൽ ഏരിയയിൽ സാധാരണയായിട്ട് ഒരു ചെറിയൊരു മുറിവുണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ഒരു ലോക്കൽ അനസ്തെറ്റിക്സ് മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷമാണ് ഡോക്ടേഴ്സ് സാധാരണയായിട്ട് ഈ ഒരു എപ്പിസിയോട്ടമി എന്നുള്ള മുറിവ് ഉണ്ടാക്കുന്നത്. ഇത് ബേബിയുടെ ഹെഡ് കുറച്ചുകൂടെ എളുപ്പത്തിൽ പുറത്തോട്ട് വരുന്നതിന് സഹായിക്കും. ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ ഹെഡാണ് പുറത്തു വരുന്നത്. അതിനുശേഷം പതുക്കെ ഷോൾഡർ പുറത്തു വിടുന്നു. അതിനുശേഷം പതുക്കെ ബാക്കി ഭാഗങ്ങളും പുറത്തു വന്ന് കുഞ്ഞിൻ്റെ ഡെലിവറി അതോടൊപ്പം പൂർണ്ണമാകുന്നു. കുഞ്ഞ് ഡെലിവറി ആയതിന് ശേഷം ഇപ്പോൾ സാധാരണയായിട്ട് പൊക്കിൾ കൊടി ക്ലാമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുറിച്ചു മാറ്റുന്നത് ആ പൊക്കിൾ കൊടിയിലുള്ള പൾസേഷൻ അല്ലെങ്കിൽ മിടുപ്പ് ഏകദേശം പൂർണ്ണമായിട്ടും നിന്നതിന് ശേഷമാണ്. ഇത് കൂടുതൽ ബ്ലഡ് കുഞ്ഞിലേക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉദാഹരണമായിട്ട് മാസം തികയാതെയുള്ള പ്രസവം അല്ലെങ്കിൽ കുഞ്ഞ് മഷി ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മിടിപ്പ് പൂർണ്ണമായി നിൽക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു കോട്ട് ക്ലാമ്പ് ചെയ്ത് പീഡിയാട്രിഷന് കുഞ്ഞിനെ ഏൽപ്പിക്കും ഏൽപ്പിക്കാറുണ്ട്. ബാക്കി കാര്യങ്ങൾ പീഡിയാട്രിഷൻ നോക്കിക്കൊള്ളും. കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസൻറ്റയുടെ എക്സ്പൽഷൻ ആണ്. മറുപടി അല്ലെങ്കിൽ പ്ലാസൻറ്റ പതുക്കെ ഗർഭാശയത്തിൽ നിന്നും പുറത്തോട്ട് വരുന്നു. ഈ ഒരു സ്റ്റേജിനെയാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ ഒരു പ്ലാസൻറ്റയുടെ എക്സ്പൽഷൻ അല്ലെങ്കിൽ പുറത്താക്കൽ ചിലപ്പോൾ ദൈർഘ്യം കൂടാറുണ്ട്. ആ സമയത്ത് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകി ഡോക്ടേഴ്സ് ഈ ഒരു പ്രോസസ്സ് ഫാസ്റ്റൻ ചെയ്യാറുണ്ട്. പ്ലാസൻറ്റ ഡെലിവറിക്ക് ശേഷം രക്തസ്രാവം അധികം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഈ സമയത്ത് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നൽകും. പ്ലാസൻറ്റ ഡെലിവറിക്ക് ശേഷം ഡോക്ടേഴ്സ് സാധാരണയായിട്ട് ഈ ഒരു എപ്പിസിയോട്ടമി റിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ വൈറ്റൽസ് ബ്ലഡ് പ്രഷറും പൾസ് റേറ്റും ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളെ റൂമിലോട്ട് മാറ്റുന്നു. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള രക്തസ്രാവം വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഡെലിവറിക്ക് ശേഷം പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന മേഖല എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഈ ഒരു പ്രസവം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മെഡിക്കലായാലും മാനസികമായാലും ആത്മീയമായാലും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ശ്രദ്ധയും പരിഗണനയും ഒക്കെ ലഭിക്കേണ്ടതും ഈ ഒരു പ്രസവ പ്രോസസ്സിലൂടെ ഈ ഒരു പ്രസവം എന്നുള്ളൊരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജനിച്ചു കഴിഞ്ഞ് ആ ഒരു നവജാത ശിശുവിൻ്റെ മുഖം കാണുമ്പോൾ നവജാത ശിശുവിൻ്റെ ചിരി കാണുമ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയ എല്ലാ ബുദ്ധിമുട്ടുകളും ആ ഒരു അമ്മ മറന്നു പോകുന്നു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ആമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് യുവർ ഡോക്ടർ സെൻസില സൈനിങ് ഓഫ്. വൺസ് അഗെയിൻ ഐ വിഷ് യു മേരി ക്രിസ്മസ്, ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. താങ്ക് യു.